നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ കൊണ്ടുവരുവേ. എന്റെ ഭഗവാനെ, എന്റെ മകള് ഈ അമ്മയുടെ അഭിമാനം സംരക്ഷിച്ചു. മകളുടെ മനസ്സ് കാണാൻ പലപ്പോഴും എനിക്ക് പറ്റുന്നില്ലല്ലോ. സാരി ഐശ്വര്യപൂർവ്വം വാങ്ങിച്ചോളൂ. കല്യാണത്തിന് വന്ന് കുട്ടികളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അനുഗ്രഹമുണ്ട്. കല്യാണത്തിന് വരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നാ ഞങ്ങളങ്ങോട്ട്. ശരി. ഒരിക്കൽ കൂടി നീ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു, എന്റെ അഭിമാനം സംരക്ഷിക്കുകയും ചെയ്തു. നന്ദി. അല്ല, നന്ദി മാത്രമേ ഉള്ളൂ. ജോലി ചെയ്തതിന് കൂലിയില്ലേ? ജോലി ചെയ്ത അതിന് കൂലി കൊടുക്കണം. ഈ നന്ദി എന്ന് രണ്ടക്ഷരം പറഞ്ഞാ കൂലിയാവോ? എന്റെ മീനാക്ഷി കൊച്ചെ, അവളൊരു ജഗജില്ലിയ. മുത്തശ്ശിയുടെ ബലം പിടുത്തം ഇവളൊന്ന് തീർക്കും. ജോലി ചെയ്ത കൂലി കൊടുക്കാത്ത ചില സ്ത്രീ മുതലാളികളുണ്ട്. അവരോടൊക്കെ സമരം ചെയ്യാൻ എന്നെ കൊണ്ട് ആഹ്വാനം കൊടുപ്പിക്കരുത്. നീയാരാ രാഷ്ട്രീയ നേതാവ്? അനീതി കണ്ട ചോദിക്കുന്നത് തെറ്റാണോ? ഈ മുറ്റത്ത് നിന്ന് തൊഴിലാളി ഐക്യം സിന്ദാബാദ് എന്ന് ഞങ്ങളെ കൊണ്ട് വിളിപ്പിക്കരുത്. മീനാക്ഷി, എന്താ ഇത്? എന്റെ അമ്മയുടെ അധിക പ്രസംഗം പറയരുത്. ഈ നിൽക്കുന്ന മുത്തശ്ശി അമ്മയുടെ അമ്മയാണെങ്കിൽ അമ്മ എന്റെ അമ്മയല്ലേ? അമ്മയെ കൊണ്ടിങ്ങനെ പണിയെടുപ്പിച്ച് കാശുണ്ടാക്കുന്ന കണ്ട മകളായി എനിക്ക് സഹിക്കോ? ആ മുത്തശ്ശൻ എന്താ മാറി നിൽക്കുന്നെ? അതെ, ഈ ബി പി മാറ്റിവെച്ച് ഇനിയെങ്കിലും ഈ പ്രശ്നത്തിലൊന്ന് ഇടപെടും. ലേബർ പ്രശ്നങ്ങളിൽ ഞാൻ പൊതുവെ ഇടപെടാറില്ല. തന്നെയുമല്ല, എനിക്ക് ഈ മുതലാളി തൊട്ടാളി തർക്കങ്ങൾ കാണാൻ വലിയ ഇഷ്ടവുമല്ല. പണ്ടത്തെ പോലെ അല്ല. നന്ദിനി അമ്മയ്ക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആളുകളുണ്ട്. ഓടി, അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരാ ചോദിക്കാനും പറയാനുള്ള ആള്? ഞാൻ, നന്ദിനിയുടെ ഏക മകൾ. ഓ, ആ ഒരു മകനുണ്ട്, പാഴായിപ്പോയി. ACP-ആ. ഇനി ഈ വക തടികടകളൊന്നും എന്റെ അമ്മയോട് നടത്താൻ ഞാൻ അനുവദിക്കില്ല. ജോലി ചെയ്യുന്നതിന് കൂലിയായി ഉണക്ക സാമ്പാറും ചോറും കൊടുത്താ പോരാ. മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കണം. ഇല്ലില്ല, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ വിളിച്ചോളാം. മാന്യഭവതി, ഉഴുന്നുവട ഇവിടെ ഇല്ലേ? ഉഴുന്നുവടയോ? ആ, എന്താ ചേച്ചി? ഹോട്ടലിൽ കയറി നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്യുമ്പം മസാല ദോശയുടെ അനുവാദം പോലും ഇല്ലാതെ കയറി വരുന്നൊരു സാധനമാണ് ഉഴുന്നുവട. അതുപോലെ നന്ദിനി ഒരു കാര്യത്തിന് വിളിച്ചാൽ
അനുവാദമില്ലാതെ ഉഴുന്നുവടയും വരും. ആ ദേ വന്നല്ലോ ഉഴുന്നുവട മീനാച്ചി. ആ അപ്പച്ചിക്ക് കോമൺ സെൻസ് ഇല്ലെങ്കിലും നല്ല ഉഗ്ര ഹ്യൂമർ സെൻസ്. അപ്പച്ചിയോ? ആരാടി നിന്റെ അപ്പച്ചി? എന്റെ അച്ഛൻ ജയരാമൻ, നിങ്ങളുടെ ആങ്ങളല്ലേ? ആങ്ങളെ ആയിരുന്നു പണ്ട്. നിന്റെ അമ്മ എന്ന ചുടലേക്ഷി വന്നിട്ട് ആ ബന്ധമൊക്കെ തകർത്ത് കളഞ്ഞു. എന്തിനാ സാവിത്രി ഇവളോട് ഇങ്ങനെ വന്ന് വഴക്കുണ്ടാക്കുന്നത്? ഇവളുടെ നാവിന്ന് വരുന്നത് കേട്ടാലേ ആരായാലും ഇവളുടെ കാരണം അടിച്ച് പൊളിച്ചു കളയും. വന്ന കാര്യം പറയേച്ചി, ഈ അശ്ലീലങ്ങളോട് സംസാരിച്ച് വെറുതെ നമ്മുടെ ഊർജം കളയണ്ട. അതെ, ഇവിടെ ഇങ്ങനെ ഉണ്ടു ഉറങ്ങി അർമാദിച്ച് ജീവിക്കാനാണോ ഉദ്ദേശം? പല്ല് മുറിയെ തിന്നണമെങ്കിൽ എല്ല് മുറിയെ പണിയെടുക്കണമെന്ന് ഏതോ ഒരു പ്രമാണി പറഞ്ഞിട്ടുണ്ട്. നന്ദിനി മഹാറാണിയോടാണ് പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ ഹോസ്റ്റലിൽ ജീവിക്കുന്ന പോലെ സുഖിച്ചു കഴിഞ്ഞാ പോരാ, വീട്ടുജോലികളൊക്കെ ചെയ്യണോന്ന്. അതിനെന്താ കുഴപ്പം? ഇതുവരെ ചെയ്തിരുന്ന കാര്യമല്ലേ? എനിക്ക് സന്തോഷമുള്ള കാര്യ. ഞാൻ ദേ പോരാം. നിക്കമ്മേ, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. വന്നങ്ങോട്ട് കൽപ്പിക്കാൻ ഇവരാരാ? ചെമ്പകമംഗലത്തെ കെട്ടിലമ്മമാരോ അല്ലേ? അടിമയോട് വന്ന് ഉടമ പറയുന്ന പോലെ ഒരു ഓർഡർ. എന്റെ അമ്മേ ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല. എടീന്നോ പൊടിന്നൊക്കെ വിളിച്ചോ? പണ്ടായിരുന്നെങ്കിൽ രണ്ട് പറയുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലേ എന്റെ അച്ഛൻ വരുമ്പോ എന്നെ തല്ലും. ഇനി എന്റെ അമ്മ ഇവിടെ കൂലിയില്ല, വേല ചെയ്യുന്നില്ല. നീ വല്ലാതെ അങ്ങ് വളരും കേട്ടോ. നിങ്ങളെ പോലെ ഞാൻ വളഞ്ഞൊന്നും അല്ല വളരുന്നേ. മതിയടി സംസാരിച്ചത്. വന്ന് വീട്ടുജോലി ചെയ്യാൻ ഞാൻ നന്ദിനിയോടാണ് പറഞ്ഞത്. നന്ദിനി വരുന്നില്ല, പകരം ഈ മീനാക്ഷി വരും. അത് ഓസില് ഫുഡ് അടിച്ച് ജീവിക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാ. ആ നീ വന്നാലും മതി, ഞങ്ങൾക്കും അതാണ് സന്തോഷം. എന്നവാ മോളെ, നീ പോണ്ട, ഞാൻ പോയിക്കോളാം. ഇത്രയും നാളും ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ. റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് വരാം. ശരി പൊന്നുമക്കൾ വാ. ഒരല്ല കൂടുതൽ അവക്ക് ശരിയാക്കി എടുക്കാം. വാ മാലു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.